നമസ്കാരം. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ശരിയാണ്, നല്ലതാണ്, അതൊന്നും ആരും എതിര് പറയില്ല. കാരണം ഇപ്പം എല്ലാം ഹൈടെക്കാണല്ലോ. അപ്പോൾ പഴയ പാർലമെൻറ്റ് മന്ദിരം പുതുക്കി പണിയേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ പുതിയ മന്ദിരം പണിയേണ്ടത് ആവശ്യമാണ്. ആ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ വരാൻ പോവുകയാണ്. അത് ഒരു സെൻട്രൽ വിസ്ത എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്, പുതിയ പാർലമെൻറ്റ്. അതിൻ്റെ ഉദ്ഘാടനം മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിവസമല്ല, അതല്ലെങ്കിൽ സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ജയന്തി ജന്മദിനത്തിൻ്റെ പേരിലല്ല, അങ്ങനെയൊക്കെയും വേണമെങ്കിൽ ആകാമായിരുന്നു. അതല്ലേ മഹാനായിട്ടുള്ള അശോകൻ്റെ പേരിലോ, അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരുടെ പേരിലോ, അതൊക്കെയും ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. അവരുടെ പേരിലൊക്കെയും വേണമെങ്കിൽ ഭഗത് സിംഗിൻ്റെ പേരിൽ അതാകാമായിരുന്നു. പക്ഷേ ഇവിടെ മന്ദിരയ്ക്ക് നന്നായിട്ട് പണിതിട്ടൊക്കെയുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഒക്ടഗണോ ഹെക്ടഗണോ പെൻഡഗണോ ടൈപ്പിലൊക്കെയാണ് പണിതിട്ടുള്ളത്. നല്ല ഹൈടെക് രീതിയിലാണ് പണിതിട്ടുള്ളത്. നല്ല സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചതാണ്, ഒക്കെ നല്ല കാര്യം. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് വി ഡി സവർക്കറുടെ 140th ജന്മദിനത്തിനാണ് വെച്ചിട്ടുള്ളത്, ജന്മവാർഷിക ദിനത്തിനാണ് വെച്ചിട്ടുള്ളത്. അതിലെന്തോ ഒരു പോരായ്മ തോന്നുന്നു. എൻ്റെ പുറകിൽ ചുമരാണുള്ളത്. അവിടെ ഈ സ്ത്രീകൾ പൊട്ടു തൊടുന്ന പോലെ ഒരു പൊട്ട് അവിടെ ഇവിടെ ഈ ഭാഗത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് കാണിക്കും. അത് അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ മുഖമെല്ലാം കാണാം, പക്ഷേ ഈ ചുമരുമ്പോൾ ചെറിയൊരു പൊട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കാൻ, അത് വെള്ള ചുമരാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കുടം മുടച്ചു എന്ന് പറഞ്ഞ പോലെയായി. ആരാണ് ഈ വി ഡി സവർക്കർ? അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയായിരുന്നു, ഹിന്ദുത്വ മതമുണ്ടാക്കിയ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയിട്ടുണ്ട് അവസാനം. അതിലൊരിക്കൽ ഇവിടെ ഒരാൾ ഒരു വറയൽ ഒരുത്തൻ അയാൾ പറഞ്ഞത്, വി ഡി സർക്കാർ അങ്ങനെ മാപ്പ് എഴുതി കൊടുത്തത് വെറുതെ അല്ല, ഇവിടെ വന്നിട്ട് കൂടുതൽ യുദ്ധം നടത്താൻ വേണ്ടിയിട്ടത്രേ. എന്താണ് മാപ്പ് എഴുതി കൊടുത്തു എന്നുള്ളത്, സമ്മതിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ഏതായാലും മാപ്പ് ഒന്ന് രണ്ടൊന്നുള്ളല്ല, അടക്കമായിട്ട് അയച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും അങ്ങനെയുള്ള അതാണ് പറയുന്നത്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് മുഴുവൻ കഴിഞ്ഞില്ലേ? കാല് പിടിച്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഷൂ നക്കിയോടുകൂടി അതെല്ലാം കഴിഞ്ഞില്ലേ? അങ്ങനെയുള്ള വി ഡി സവർക്കർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ല, ഏതോ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ രീതിയിൽ എല്ലാവരാലും സമ്മതിക്കപ്പെടുന്ന, എല്ലാവരും ഏറ്റുവാങ്ങുന്ന ഒരു ദാദാഭായ് നവറോജിയോ ജാൻസി റാണിയോ അതല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലോ അല്ലെങ്കിൽ തിലകനോ ഇവരാരുമല്ല. അവരാ തിലകൻ്റെ പേരിലായിരുന്നെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ജയന്തി അല്ലെങ്കിൽ ശങ്കരാചാര്യർ അങ്ങനെയും ആകാമായിരുന്നു. ഇതൊന്നുമല്ലാതെ ഈ ഒരു കാറ്റഗറിയിൽ പെടാത്ത സവർക്കറുടെ പേരിൽ 140th ജന്മവാർഷിക ദിനത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. പുതിയ പാർലമെൻറ്റ് മന്ദിര ഉദ്ഘാടനം 28th നിർവഹിക്കുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുകയാണ്. അതതിൻ്റെ ഫോർമാലിറ്റി ലോക്സഭാ സെക്രട്ടറിയേറ്റ് വെളിപ്പെടുത്തി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് സവർക്കറുടെ ജന്മദിനം തിരഞ്ഞെടുത്തത് തികച്ചും ഉചിതമായിട്ടുള്ള തീരുമാനമാണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളതെന്നറിയാമോ? RSS-ന്റെ അവരുടെ പത്രങ്ങൾ. ഇതിനേക്കാൾ നല്ലൊരു ദിവസം ഇല്ലാന്നാ പറയുന്നത്. വിജയദശമി തിരഞ്ഞെടുക്കാമായിരുന്നു അവർക്ക്, അത് ശ്രീകൃഷ്ണൻ്റെ പേരിലാകാമായിരുന്നു. അവർ കൊലവിളി നടത്തുന്നുള്ളോ, ശ്രീരാമൻ്റെ പേരിലാകാമായിരുന്നു. അതൊന്നും ആരും എതിരിടില്ല. പക്ഷേ സവർക്കറുടെ പേരിൽ, അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമെന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നുണപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം നരേന്ദ്രമോദിയുടെ ഗർവ്
വിളിച്ച് കാട്ടുന്നതിനുള്ളൊരു പ്രഹസനമാണെന്ന് അങ്ങനെയും ആൾക്കാർ പറയേണ്ട. അവർ അസൂയക്കാരായിരിക്കും വേണമെങ്കിൽ. വരുന്ന ദിവസങ്ങളിൽ നമുക്കത് വെളിപാടാകും. കാരണം ഇവിടെ എന്തൊരു കാര്യമുണ്ടെങ്കിൽ പോലും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിക്കറ്റിൽ ജയിക്കുന്ന ആളുകൾ, ക്രിക്കറ്റ് ജയിക്കുമ്പോൾ എന്താ പറയുക? നമ്മളുടെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സാക്ഷാത് ടെണ്ടുൽക്കർ. ആ ക്രിക്കറ്റ് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റേ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റ് ഉയർത്തി നാട്ടുകാരെ കാണിക്കലും തുള്ളിച്ചാടലും അല്ല. ഇവിടെ നിന്ന് ഒരുത്തം പോയില്ലേ ഒരു കുട്ടി കുറങ്ങാൻ തുള്ളി ചാടാൻ വേണ്ടിയിട്ട്? അതല്ല, അദ്ദേഹം മേലോട്ട് കൈകൾ ഉയർത്താ ചെയ്യുക. രണ്ട് കാര്യമാണ്, പ്രത്യക്ഷ ദൈവതമായിട്ടുള്ള സൂര്യനിൽ സമർപ്പിക്കുന്നു. രണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയാണ്, ദൈവം ഒരു രൂപ 100 രൂപയും തന്നോളോട്ടോ, ഒരു റണ്ണിന് 1 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെ സ്മരിക്കുകയാണ്. ഇവിടെ സ്മരിക്കുന്നത് ആരെയാണ്? മോഡി മോഡിയെ സ്മരിക്കുന്നു. അമ്പട ഞാനേ, ഇതല്ലേ സംഭവം. അതതിൻ്റെ ഉദ്ഘാടനം ചടങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. അതും ഒരു ഡെക്കറേറ്റീവ് പ്രോഗ്രാമാക്കി മാറ്റും. പിന്നെ അതിൻ്റെ വീഡിയോകൾ ഇങ്ങനെ പ്രസരിക്കും, ഞാനുണ്ടാക്കിയ പാർലമെൻ്റ് മന്ദിരം. ഇവിടെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും, ചില ആളുകൾക്ക് നിൽക്കാൻ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഭയങ്കര വലുപ്പത്തിൽ എഴുതി വയ്ക്കും ആ MLA പേര്. ആ MLA പണിതതാണെന്ന് അദ്ദേഹം പറയണം. ഇവിടുത്തെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്, ഇവിടുത്തെ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ചതെന്ന് വയ്ക്കാൻ പാടില്ല. അതൊക്കെ അല്പത്തരമാണ്. ഏതായാലും പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ കാണുന്ന എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മുൻപിൽ, മുമ്പത്തെ പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഗാന്ധിയുടെ പ്രതിമ. ഇവിടെ മിക്കവാറും VD സവർക്കറുടെ പ്രതിമയായിരിക്കും. കാരണം അവിടെ VD സവർക്കറുടെ പ്രതിമ സ്ഥാപിക്കാൻ കോൺഗ്രസ് ഒന്നും അനുവദിച്ചില്ല എന്നുള്ള കംപ്ലയിൻറ്റ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മിക്കവാറും VD സവർക്കറുടെ പ്രതിമയായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. അഥവാ അവരുമായിട്ട് ബന്ധപ്പെട്ട BJP നേതാക്കന്മാർ ഇന്നലെ എന്നോണം ലോകം കാണാത്ത, ഇന്നലെ പൊട്ടിമുളച്ച എന്ന് പറയാവുന്ന BJP നേതാക്കന്മാർ, ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന അദ്ദേഹം, കേശവ് ബലറാം ഹെഡ്ഗേവാർ, ഇവരുടെയും പ്രതിമകളായിരിക്കും അവിടെ വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നുണ്ട്. വേറൊരാൾ ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അത് മിക്കവാറും ഇന്ത്യൻ പാർലമെൻറ് എന്നതിലുപരി RSSന്റെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ RSSന്റെ ദേശീയ കാര്യാലയമായിട്ട് ഉയർന്നു വന്നാലും അനുഭവപ്പെടേണ്ടില്ല എന്ന്. അതിനകത്തിന് RSSന്റെ ശാഖ തുടങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ശാഖ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണ്ടാ ചോദിക്കാൻ? അതാണല്ലോ അവരുടെ ചോദ്യം. എന്തായാലും കാലം മാറിയതായിട്ട് ചെറിയ രൂപത്തിൽ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് പെട്ടപ്പെട്ടന്ന് അടി കിട്ടിയ സമയത്ത് രണ്ട് വലിയ കളികൾ കളിക്കാനുള്ള സാധ്യത ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും. അത്രമാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കേരളത്തിലുള്ള ഈ സംഘി കുട്ടപ്പന്മാർ, കുറുവടി കോവാലന്മാർ ഇപ്പം മിണ്ടുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ കർണാടകത്തിൽ അവർ ജയിച്ചിരുന്നെങ്കിൽ ഇന്നിവരിവിടെ അസഭ്യ വാക്കുകളുണ്ട്, സഭയ്ക്ക് കൊള്ളാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടും സമൂഹത്തിന് കൊള്ളാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടും സഭയ്ക്ക് കൊള്ളാത്ത വാക്കുകൾ, അസഭ്യ വാക്കുകളെ കൊണ്ടും കേരളം മുഴുവൻ തൂറി മെഴുകിയേനെ. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു എംഫസൈസ് കിട്ടുക, വേറൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവരെ ചെയ്തേനെ, ഇപ്പം എന്തായി എന്ന് ചോദിച്ചേനെ. അതിനും അപ്പുറമായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ മെക്കെട്ട് കയറിയേനെ അവർ. അതിനൊരു മടിക്കില്ല. പിന്നെ തുടങ്ങും, അടുത്ത ഗവൺമെൻറ് ഞങ്ങളുടെ ഹാൻസ് സ്വരയാണ് മുഖ്യമന്ത്രി. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഹാൻസ് സ്വര കേരള മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ചിത്രം ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്ക. അപ്പം ആ രീതിയിൽ മറ്റുള്ളവരുടെ മുഖത്ത് കരിവാരി തേച്ച് കൊണ്ട്, അവരെ അവഹേളിച്ചുകൊണ്ട്, മനസ്സാക്രമണ അവരെ അവരുടെ മനസ്സിനെ സപ്രസ് ചെയ്ത്, അവരുടെ മാനസിക വ്യവസ്ഥയെ ഡിപ്രസ് ചെയ്ത്, അതിനുള്ളൊരവസരം കർണാടകക്കാർ കൊടുത്തില്ല. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് എന്താവുമെന്ന് അറിയില്ല ഇപ്പോഴും. കാരണം ഇവിടെ 10 തലയാണ് കോൺഗ്രസ്സിന്. എന്ന് വെച്ചാൽ രാവണനല്ല, ബുദ്ധിയൊന്നുമില്ല, ബുദ്ധിയില്ലാത്ത 10 തലകൾ. ആരാണ്ടാ പാറായി എന്ന് ചോദിച്ച് നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സിന് കർണാടക കോൺഗ്രസിൻ്റെ രൂപത്തിൽ വളരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കാലം തെളിയിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരേ മുഖം തന്നെ
പുതിയ കുട്ടികളെ അവർക്ക് വേണ്ട, അതുതന്നെയാണ് ഇവിടുത്തെ ബി ജെ പിയുടെയും സ്ഥിതി. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള രീതിയിൽ. ഏതായാലും പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്ത ദിവസം KOLLAM ഇംഗ്ലീഷ് എഴുതുമ്പോൾ കൊള്ളാം, അതിങ്ങനെയും വായിക്കും, കൊല്ലാം അങ്ങനെയും വായിക്കാം, കൊള്ളാം അഥവാ കൊല്ലാം. ഇവിടെ മൂടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും റിച്ചാർഡ് അറ്റൻബറോയിലേയും ചോദിക്കും, ബെൻ കിങ്സിലെയും ചോദിക്കും. നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് ആ ഭിക്ഷുതുല്യനായിട്ടുള്ള ആ വലിയ മനുഷ്യനെ എടുത്തു മാറ്റുകയാണ്, പതുക്കെ പതുക്കെ മാറ്റുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ പതുക്കെ പതുക്കെ എടുത്ത് മാറ്റുകയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതിന് കോൺഗ്രസിൻ്റെ ഭരണം സ്റ്റേറ്റുകളിൽ വരാൻ പാടില്ല, അത് വരത്തില്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ പാരമ്പര്യം, ഇവിടുത്തെ പൈതൃകം, ആ പാരമ്പര്യ പൈതൃകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, കഥകളാകട്ടെ സംഭവങ്ങളാകട്ടെ, അതിനെപ്പോലും തേച്ചു മാച്ചു കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നോട്ടിനകത്തുനിന്നിപ്പോൾ കറൻസി എന്നും കൈകാര്യം ചെയ്യുന്നതാണ് കറൻസി. ആ കറൻസിയിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. പുതിയ കറൻസിയിൽ അതുണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഉള്ള രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ വെക്കേണ്ടുന്ന, അല്ലെങ്കിൽ പ്രതിമ വെക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ അത് ശൂന്യമായിട്ട് കിടക്കാനാണ് സാധ്യത. ആ രീതിയിൽ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ രാജ്യദ്രോഹികളാക്കിയിട്ട്, കഴിവില്ലാത്തവരാക്കിയിട്ട്, ഒന്നിനും കൊള്ളാത്തവരാക്കി ചിത്രീകരിക്കുക, അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് BD സവർക്കറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ 140-ാമത്തെ ജന്മദിനത്തിൻ്റെ ആഘോഷം എന്ന രീതിയിൽ. ഇത് ഒരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് BJP അല്ല പാർലമെൻറ്റ് മന്ദിരം. ആയതുകൊണ്ട് തന്നെ BJP പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റ് മന്ദിരം ഉപയോഗിക്കുന്നത് തികച്ചും രാജ്യദ്രോഹപരമാണ്. ജനങ്ങളുടെ നികുതി എടുത്തുകൊണ്ട് അവരുടെ പാർട്ടിയെ വളർത്തുന്നു, അല്ലാതെ ഇതിനെന്ത് എന്ത് ഡെഫിനിഷനാണ് ഇതിന് കൊടുക്കുക? മഹാത്മാഗാന്ധിയുടെ പേരിലോ പോട്ടെ, സർദാർ വല്ലഭായിയുടെ പേരിലോ പോട്ടെ, ലാൽബഹദൂർ ശാസ്ത്രിയുടെ പേരിലോ, കാമരാജിൻ്റെ പേരിലോ, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലോ, തിലകൻ്റെ പേരിലോ, ഗോപാലകൃഷ്ണ ഗോഖലയുടെ പേരിലോ ഒക്കെ ആണെങ്കിൽ ആരും ഇതിന് പറയില്ല. കാരണം അവർക്കൊക്കെയും മാന്യമായ ഒരു സ്ഥാനമുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നൊരു സ്ഥാനമുണ്ട്. ഇന്ദിരാഗാന്ധി വേണ്ട പോട്ടെ, കാരണം എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സായിയുടെ നേതാവ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാം. പക്ഷേ ഗോപാലകൃഷ്ണ ഗോഖല കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറഞ്ഞ് മാറ്റിയിരുത്താൻ പറ്റൂ? അപ്പം അത്തരം ആൾക്കാരെ മുഴുവൻ പാർശ്വവൽക്കരിക്കുകയാണ്, ചവിട്ടി തള്ളുകയാണ്. അത് സ്ഥിരം പരിപാടിയാണ്. കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഇനി മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം ഉണ്ടാവില്ല, മഹാനായ അക്ബറിൻ്റെ ചരിത്രം ഉണ്ടാവില്ല, അതുപോലെ തന്നെ മുഗൾ രാജവംശം, കുത്തബ് മിനാർ ആര് പണിതു, അതൊക്കെ ഏതെങ്കിലും രജപുത്ര രാജാക്കന്മാരുടെ പേരൊക്കെ വയ്ക്കും. നദികളുടെ പേരും മാറ്റുന്നു, ദേശങ്ങളുടെ പേരും മാറ്റുന്നു. ഈ രീതിയിൽ മനുഷ്യ മനസ്സിനെ, അതിൻ്റെ ഉൾഭാഗത്തെ പ്രക്ഷാളനം നടത്തുകയാണ് BJP ഗവൺമെൻറ് അഥവാ UJP ഗവൺമെൻറ്. ഏതായാലും 8 വർഷം കൊണ്ട് ഏതാണ്ടൊക്കെ അവർ വിചാരിച്ച പല കാര്യങ്ങളാക്കി തീർത്തു. ഫർദറായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഓടിക്കതച്ച് ദക്ഷിണേന്ത്യയിൽ വന്നപ്പോൾ പട്ടയെന്നൊരു അടി കിട്ടി, മൂക്കും കുത്തി വീണു. ഇനി എഴുന്നേൽക്കാൻ കഴിയുമെന്നറിയില്ല. കർണാടക റിസൾട്ട്, അത് ദൈവത്തിൻ്റെ കളി അഥവാ ദൈവത്തിൻ്റെ തന്ത്രം. ആരെന്ത് തന്ത്രം മെനഞ്ഞാലും അതിനപ്പുറം തന്ത്രം മെനയുന്നവനാണല്ലോ ഈശ്വരൻ. ആ തന്ത്രം മെനയിലാണ് ഇവിടെ കണ്ടത്. ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാം, അവർക്ക് വിജയിക്കാം. അതല്ല ഈ നിലയിലാണ് തുറന്നു പോകുന്നതെങ്കിൽ ഇന്നിപ്പോൾ ദക്ഷിണേന്ത്യ കടക്കാൻ പറ്റണ്ടേ? ഉത്തരേന്ത്യയിലത്തെ സ്ഥിതിയും അത് തന്നെയായി മാറും. അതാ സംഭവിക്കാൻ പോണത്. അതേ സംഭവിക്കൂ. നമസ്കാരം.